ജയ് ഗണേഷ്. രഞ്ജിത് ശങ്കർ രചനയും സംവിധാനവും നിർവഹിച്ച് ഉണ്ണി മുകുന്ദൻ, മഹിമ നമ്പ്യാർ, റയാൻ കൈമൾ, ജോമോൾ, അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ക്രൈം ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. ഗണേഷ് എന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറുടെ കഥയാണ് ജയ് ഗണേഷ്. ഫസ്റ്റ് ഹാഫ് ഒരു സാധാരണ രീതിയിൽ പോകുന്ന ഒരു പടമാണിത്. ഇന്റർവെല്ലിനോടടുത്ത് ഒരു സംഭവത്തെ തുടർന്ന് ഒരു കംപ്ലീറ്റ് എൻഗേജിംഗ് ത്രില്ലർ ആയിട്ട് മാറുകയാണ്. ഒറ്റവാക്കിൽ ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് പറയാം. ഇതിന്റെ സെക്കൻഡ് ഹാഫ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ ആയിട്ട് ഈ പടം മാറുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു സൂപ്പർ ഹീറോ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. അത് പുറത്തു വരുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുമെന്ന് മാത്രം. അവനവന്റെ വിൽ പവർ ഉപയോഗിച്ച് നമ്മൾ കണ്ടെടുക്കുന്നതാണ് യഥാർത്ഥ സൂപ്പർ പവർ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അല്ലാതെ ഫാന്റസി ആയിട്ടുള്ള രംഗങ്ങളോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അതിമാനുഷിക രംഗങ്ങളോ ഒന്നും തന്നെ ഈ പടത്തിലില്ല. അതും ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ തോന്നി. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഗണേഷ് എന്ന കഥാപാത്രത്തെ വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വീൽ ചെയറിലായ ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഉണ്ണി മുകുന്ദന്റെ ആ ഒരു ശരീരം വെച്ചിട്ട് ആ കഥാപാത്രമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ചിലയിടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പെർഫോമൻസ് കൊണ്ട് അതിനെ മറികടക്കാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അയാൻ എന്ന കുട്ടിയായിട്ട് വന്ന മാസ്റ്റർ റയാൻ കൈമലിന്റെ പ്രകടനമാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. ആ കുട്ടി വളരെ നന്നായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സർവൈവൽ പോർഷൻസ് ഒക്കെ പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനും കുട്ടിയും തമ്മിലുള്ള ബോണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. മഹിമയുടെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. MLA ആയിട്ട് വന്ന ശ്രീകാന്ത് കെ വിജയൻ, അച്ഛനായിട്ട് വന്ന അശോകൻ, മോഹൻ ശെൽവരാജ് ആയിട്ട് വന്ന രവീന്ദ്ര വിജയ്, അഡ്വക്കേറ്റ് പാർവതിയായിട്ട് വന്ന ജോമോൾ, പിന്നെ നന്ദു, ഹരീഷ് പെരടി, ആൻ ജമീല സലീം തുടങ്ങിയവരും തങ്ങളുടെ കഥാപാത്രം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചന്ദു ശെൽവരാജിന്റെ ക്യാമറ നല്ലതാണ്. ഒപ്പം സംഗീത് പ്രതാപിന്റെ എഡിറ്റിംഗും എടുത്തു പറയണം. സിനിമയുടെ കളർ ഗ്രേഡിംഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ ആനിമേഷൻ രംഗങ്ങളും രസമുണ്ടായിരുന്നു കാണാൻ. ശങ്കർ ശർമ്മയുടെ പശ്ചാത്തല സംഗീതം ഓക്കെ ഫീൽ ആണ് നൽകിയത്. പാട്ടുകൾ വലിയ സംഭവമായിട്ടും തോന്നിയില്ല. സിനിമയുടെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ പടത്തിന്റെ തുടക്കത്തിലുള്ള ഉണ്ണിമുകുന്ദന്റെ കുറച്ച് ഇമോഷണൽ രംഗങ്ങൾ, അതായത് ആ ക്യാരക്ടറിന്റെ സങ്കടം, ഫ്രസ്ട്രേഷൻ ഒക്കെ കാണിക്കുന്ന ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. അത് പുള്ളിയുടെ പെർഫോമൻസിന്റെ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്ന ആ ഒരു രീതിയുടെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പോകെ പോകെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ നന്നായിട്ട് ഫീൽ ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കുറച്ച് ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗങ്ങൾ അത്ര കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. ചില ഡയലോഗുകൾ വ്യക്തമാവാത്തതും ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നി. പിന്നെ പൊതുവെ രഞ്ജിത് ശങ്കറിന്റെ പടങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് ഇൻ ടോട്ടാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത് ഈ പടത്തിലും ഉണ്ട്. ചുരുക്കത്തിൽ മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ അതിഗംഭീരം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസന്റ് ത്രില്ലർ ആണ് ജയ് ഗണേഷ്. ഞാൻ ഇതിന് 3 out of 5 റേറ്റിംഗ് നൽകും. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഹിന്ദുത്വ പ്രൊപ്പഗേണ്ട പടമോ അല്ലെങ്കിൽ സംഘീപടമോ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നായകന്റെ പേര് ഗണേഷ് എന്നാണ്. അയാൾ ഉണ്ടാക്കിയ സൂപ്പർ ഹീറോ ക്യാരക്ടറിന്റെ പേര് ജയ് ഗണേഷ് എന്നാണ്. പിന്നെ ഈ പടത്തിൽ പറയുന്നുണ്ട് ഇന്ത്യൻ മിത്തോളജിയിലാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹീറോസ് ഉള്ളത് എന്ന്. അത് സത്യത്തിൽ ശരിയാണല്ലോ. നമ്മുടെ പല ഹിന്ദു ദൈവങ്ങളെയും സൂപ്പർ ഹീറോകളായിട്ടല്ലേ എഴുതി വെച്ചേക്കുന്നത്. പഴയ ഏതോ സൂപ്പർ ഹീറോ ഫാൻസായി എഴുത്തുകാർ എഴുതി വെച്ച പോലെയുള്ള കഥാപാത്രങ്ങൾ. ദാറ്റ്സ് ട്രൂ ആക്ച്വലി. അത് ഈ പടത്തിലും അവർ തന്നെ പറയുന്നുമുണ്ട്. അതല്ലാതെ ഇതിൽ ഹിന്ദുത്വ ഒളിച്ചുകടത്തലൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു സാധാരണ ക്രൈം ത്രില്ലർ പടം അത്രേ ഉള്ളൂ.